ഹായ് ദോസ്, നമസ്കാർ. നമ്മുടെ അവതാർ നാടറിവുകളിലേക്ക് കൃത്യമായ സ്വാഗതം. ലിംഗം ഉരുക്ക് കമ്പി പോലെ ഉദ്ധരിക്കുവാനും ലിംഗവലിപ്പം കൂട്ടി വളരെ നേരം ഉദ്ധരിച്ചു നിൽക്കുവാനും സഹായിക്കുന്ന സ്വയംഭൻ രീതികൾ. ദോസ്തു, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടുതൽ ആൾക്കാരിലേക്ക് ഈ വീഡിയോസ് ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് താല്പര്യപ്പെടുകയാണ്. ലിംഗവലിപ്പം എന്നുള്ളത് പലരുടെയും ഒരു ചിന്താ വിഷയമാണ്. ലിംഗത്തിന് വലിപ്പം കൂട്ടാൻ സാധിക്കുമോ എന്നുള്ള ചിന്ത പലർക്കുമുണ്ട്. എന്നാൽ സ്വാഭാവികമായ ചില പ്രക്രിയയിലൂടെ തന്നെ ലിംഗവലിപ്പം വർദ്ധിപ്പിക്കാം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഒരു സിമ്പിൾ ലോജിക്കാണ് ഇവിടെ പ്രാവർത്തികമാകുന്നത്. സാധാരണ ശരീരമുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ചും ശരിയായ രീതിയിൽ വ്യായാമവും ഭക്ഷണക്രമവും അനുവർത്തിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ജിമ്മിലും മറ്റും പോവുകയാണെങ്കിൽ ശരീരം കൂടുതൽ പുഷ്ടിപ്പെടുന്നതും മസിലുകൾ വരുന്നതും നമുക്ക് കാണാവുന്നതാണ്. ആ അടിസ്ഥാന തത്വമാണ് ഇവിടെയും പ്രായോഗിക തലത്തിൽ പ്രാവർത്തികമാകുന്നത്. യഥാർത്ഥത്തിൽ ലിംഗം എന്നുള്ളത് പുറത്തുള്ളതിനേക്കാൾ കൂടുതൽ ശരീരത്തിൻ്റെ ഉൾഭാഗത്തുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ സ്വാഭാവിക രീതിയിലുള്ള ലിംഗവലിപ്പത്തെ ആപേക്ഷികമായി കൂടുതൽ കൂട്ടാൻ പറ്റുന്ന പ്രയോഗങ്ങളാണ് നമ്മൾ പറയുന്നത്. ഇനി പറയുന്ന ഈ മാർഗ്ഗങ്ങൾ ശരിയായ രീതിയിൽ അവലംബിച്ചാൽ ലിംഗം ഉദ്ധരിക്കുന്ന രീതി തന്നെ വ്യത്യാസമുണ്ടാകും. ലിംഗം ഉദ്ധരിച്ച് കൂടുതൽ നേരം നിൽക്കുന്നതിനും മുൻപുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ലിംഗവലിപ്പം കൂടാനും സഹായിക്കുന്ന ഒറ്റമൂലി പ്രയോഗങ്ങളാണ് ഇനി പറയുന്നത്. സ്രാവിൻ്റെ നെയ്യ് ലിംഗത്തിൽ പുരട്ടി താഴേക്ക് ഒഴിഞ്ഞാൽ ലിംഗവലിപ്പവും ലിംഗദൈർഘ്യവും കൂടുന്നതാണ്. അതുപോലെ തന്നെ കറുവാപ്പട്ട പൊടിച്ചത് എള്ളെണ്ണയിൽ ചാലിച്ച് ലിംഗത്തിൽ പുരട്ടി തടവുന്നത് ശീലമാക്കുക. 5 മുതൽ 10 മിനിറ്റ് വരെയാണ് ഇത് ചെയ്യേണ്ടത്. അതുപോലെ തഴുതാമ, നറുതീണ്ടി, പൊൻകുറിഞ്ഞി, കരിങ്കൂവളം എന്നിവയുടെ ഇല പിഴിഞ്ഞ ചാറുകൊണ്ട് ലിംഗം നന്നായിട്ട് താഴേക്ക് ഒഴിയുക. ഇതും 5 മുതൽ 10 മിനിറ്റ് വരെയാണ് ചെയ്യേണ്ടത്. മറ്റൊന്ന് നാഗത്താളിയുടെ ഇല അരച്ച് ലിംഗത്തിൽ പുരട്ടുക എന്നുള്ളതാണ്. അരമണിക്കൂറിന് ശേഷം കഴുകിക്കളയാവുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന പ്രയോഗങ്ങൾ നല്ല രീതിയിൽ ലിംഗവലിപ്പം വർദ്ധിപ്പിക്കുന്നതിനും ദൈർഘ്യം കൂട്ടുന്നതിനും വളരെ ശക്തിയായ ഉദ്ധാരണത്തിനും സഹായിക്കുന്ന പ്രയോഗങ്ങളാണ്. അപ്പോൾ ഈ സെഷൻ എവർക്കും ഉപകാരപ്പെടും എന്ന് കരുതുന്നു. ശുക്രിയ ഫർമിലെങ്കിൽ. ബൈ ബൈ.